ഗ്രാൻഡ് ബേക്കറി ആൻഡ് ഫുൾ ബാർ, കടിച്ചനി കോംപ്ലക്സ്, മെയിൻ റോഡ്, ചാലക്കുടി. കേരള ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി 14 ജില്ലകളിലും ഓരോ ലഹരി വിമോചന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയ്ക്കായി ചാലക്കുടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഒരു ലഹരി വിമോചന കേന്ദ്രം 2012 ഡിസംബറിൽ ചാലക്കുടി MLA BD ദേവസിയുടെ അധ്യക്ഷതയിൽ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അന്നേ ദിവസം മുതൽ ഏകദേശം 1500 രോഗികൾ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലും 150 രോഗികൾ കിടത്ത ചികിത്സയുമായി വിമുക്തിയുടെ സേവനം സ്വീകരിച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേരും ലഹരി വിമുക്തരായി തങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനുമായി ജീവിക്കുന്നവരാണ്. ലഹരി വിമോചന കേന്ദ്രം ആരംഭത്തിൽ താലൂക്ക് ആശുപത്രിയുടെ നിലവിലുണ്ടായിരുന്ന ഒരു വാർഡിൽ ആയിരുന്നു താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് അതൊരു പുതിയ കെട്ടിടത്തിലേക്ക് സൗകര്യപൂർവ്വം മാറ്റുകയും അതിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ജയന്തി പ്രവീൺ കുമാറിന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി MLA BD ദേവസി നിർവഹിച്ചു. ചാലക്കുടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീജ എന്നെ, വൈസ് ചെയർമാൻ വിൽസൺ പാണ്ടോർമിൽ, വാർഡ് കൗൺസിലർമാർ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിമുക്തി മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, സ്റ്റാഫ് നഴ്സുമാർ, സെക്യൂരിറ്റി ജീവനക്കാർ, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങിയവരുടെ സേവനം ഈ കേന്ദ്രത്തിൽ ലഭ്യമായിരിക്കും. ഇന്ന് മുതൽ എൻ്റെ പ്രവർത്തനം, വിമുക്തിയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ 10 ബെഡുകളുണ്ട്. 8 ബെഡ് ഇവിടെയും 2 ബെഡ് സ്ത്രീകളുടെ വാർഡിൽ. ഇങ്ങനെയാണ് 10 വാർഡുകൾ, 10 ബെഡുകൾ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ 14 ജില്ലകളിലും വിമുക്തി അനുവദിച്ചപ്പോൾ അതെല്ലാം ജില്ലാ കേന്ദ്രങ്ങളിലാണ് തുടങ്ങിയത്, ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ അനുവദിച്ചത് നമ്മുടെ താലൂക്ക് ആശുപത്രിക്കാണ് അത് ലഭ്യമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കിട്ടിയൊരു വിവരം, ഇവിടെ ചികിത്സയ്ക്ക് വന്നവർ യഥാർത്ഥത്തിൽ വിമുക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. മദ്യം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മദ്യപാനം അവസാനിപ്പിച്ച് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. വിമുക്തി കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, മദ്യത്തിൻ്റെ ലഹരിയല്ല, നന്മ ചെയ്തുകൊണ്ട് ജീവിതം ലഹരിയാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് നല്ല ഒരു റിസൾട്ടാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്, നല്ല സേവനമാണ് ഇവിടെ ലഭ്യമാക്കുന്നത്. അപ്പോൾ തുടർപ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ആശുപത്രി ഒന്നാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒന്നാം സ്ഥാനം, ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന സ്ഥലം, മദ്യം ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് ഉള്ള ചീത്തപ്പേര് ചാലക്കുടിക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ പേര് പോയി. ഇപ്പം നമ്മുടെ പേരൊക്കെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് നല്ല ബോധവൽക്കരണം ആവശ്യമാണ്. ഇപ്പോൾ ഗാന്ധി ജയന്തിയുടെ 150 വാർഷികത്തിൻ്റെ ഭാഗമായി സംസ്ഥാന നിയമസഭാ സമ്മേളനം പ്രത്യേകമായി ചേർന്നു, ഗാന്ധിജിയോടുള്ള ആദരവിൻ്റെ ഭാഗമായി. അതിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, കേരളത്തിൽ ഗാന്ധി ജയന്തി 150 വാർഷികത്തിൻ്റെ ഭാഗമായി സമൂഹത്തെ ഗ്രസിച്ചിട്ടുള്ള തിന്മ, അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്, ആ തിന്മയ്ക്കെതിരായ വലിയ ബോധവൽക്കരണം നടത്തണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മാനേജരി ഗിഫ്റ്റ്സ് ആൻഡ് ബാഗ്സ്, മാളക്കാരൻ കോംപ്ലക്സ്, സിനിടെക് സെയിൽസിന് സമീപം, മാർക്കറ്റ് റോഡ്, ചാലക്കുടി. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റാറുകൾ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, ക്രിപ് സെറ്റുകൾ, സീരീസ് സെറ്റുകൾ, പാപ്പ ഡ്രസ്സുകൾ, തൊപ്പികൾ, സ്റ്റിക്കുകൾ, മാസ്കുകൾ, ഡെക്കറേഷൻ മാലകൾ, ക്രിസ്തുമസ് ബെല്ലുകൾ, ബലൂണുകൾ, LED ലാമ്പുകൾ, വ്യത്യസ്തവും നൂതനവുമായ ഡെക്കറേഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്ന ചാലക്കുടിയിലെ പ്രശസ്ത സ്ഥാപനം മേനാചേരി ഗിഫ്റ്റ്സ് ആൻഡ് ബാഗ്സ്, മാളക്കാരൻ കോംപ്ലക്സ്, നിയർ സിനി ടെക്സ്റ്റൈൽസ്, മാർക്കറ്റ് റോഡ്, ചാലക്കുടി. ഫോൺ 9349018177.